മുൻ ക്രിക്കറ്റ് താരം അംബാട്ടി റായിഡു രാഷ്ട്രീയത്തിലേക്കെന്ന് സൂചന അടുത്ത വർഷം ആന്ധ്രാപ്രദേശിൽ വൈഎസ് ആർ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ പറയുന്നത് കഴിഞ്ഞ മാസമാണ് അംബാട്ടി റായിഡു ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചത് ഇക്കഴിഞ്ഞ ഐ പി എല്ലിൽ കിരീടം നേടിയ ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പമായിരുന്നു റായിഡു ആന്ധ്രാപ്രദേശിലെ കൃഷ്ണയിലോ ഗുണ്ടൂർ ജില്ലയിലെ ഉള്ള ഒരു സീറ്റിൽ നിന്നാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അംബാട്ടി റായിഡു പദ്ധതിയിടുന്നത് ഗുണ്ടൂർ സ്വദേശിയായ റായിഡു കഴിഞ്ഞ ആഴ്ച രണ്ടു തവണ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയും വൈ എസ് ആർ കോൺഗ്രസ് പാർട്ടി നേതാവുമായ വൈ എസ് ജഗൻമോഹൻ റെഡ്ഡിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അടുത്ത തെരഞ്ഞെടുപ്പിൽ റായിഡുവിനെ മത്സരിപ്പിക്കാൻ ജഗന് താല്പര്യമുണ്ടെങ്കിലും നിയമസഭയിലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ മത്സരിപ്പിക്കണമോ എന്ന കാര്യത്തിൽ ജഗൻ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന യുവാക്കൾക്ക് വലിയ പ്രചോദനമാണ് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി എന്നാണ് അമ്പാട്ടി റായിഡു പറഞ്ഞത് ഒരു മേഖലയിൽ കേന്ദ്രീകരിക്കുന്നതിന് പകരം എല്ലാ മേഖലകളിലും വികസനത്തിന് അദ്ദേഹം നേതൃത്വം നൽകുന്നതെന്നും റായിഡു കൂട്ടിച്ചേർത്തിരുന്നു അതേസമയം നിയമസഭാ തിരഞ്ഞെടുപ്പിലാണ് റായ്ഡുവിന് മത്സരിക്കാൻ താല്പര്യമെങ്കിൽ പൊന്നൂർ അല്ലെങ്കിൽ ഗുണ്ടൂർ വെസ്റ്റ് മണ്ഡലങ്ങൾ തിരഞ്ഞെടുക്കാമെന്ന് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ അഭിപ്രായപ്പെട്ടതായി ചില വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പാണെങ്കിൽ മച്ചിലിപ്പട്ടണം മണ്ഡലമാണ് തന്റെ ഏറ്റവും നല്ല ഓപ്ഷൻ എന്നും നേതാക്കൾ വ്യക്തമാക്കുന്നു വൈ എസ് ആർ കോൺഗ്രസ് പാർട്ടിയുടെ എം പി വി ബാലസൗരിയാണ് മച്ചിലിപ്പട്ടണത്തിൽ പൊന്നൂരിൽ കെ വി റോസയ്യ ആണ് എം എൽ എ ഗുണ്ടൂർ വെസ്റ്റ് നിയമസഭാംഗമായ മദാലി ഗിരിധർ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ടി ഡി പി സ്ഥാനാർത്ഥിയായി വിജയിച്ചെങ്കിലും പിന്നീട് വൈഎസ് ആർ കോൺഗ്രസ് പാർട്ടിയിലേക്ക് മാറിയിരുന്നു അതേസമയം ബാലസൗരിയെ മാറ്റി പുതിയ സ്ഥാനാർത്ഥിയെ നിയോഗിച്ചേക്കുമെന്ന് ഊഹാബോഹങ്ങൾ ശക്തമാണ് ഇതിനിടയിലാണ് അംബാട്ടി റായിഡു രാഷ്ട്രീയ പ്രവേശനത്തിനെത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തിൽ കൂടുതൽ സാധ്യത അംബാട്ടി റായിഡുവിനാണ് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ബാലസൗരി പദ്ധതിയിട്ടിരുന്നതായും റിപ്പോർട്ടുകളുണ്ട് പൊന്നൂരിൽ നിന്ന് മത്സരിക്കാൻ അദ്ദേഹത്തിന് താൽപ്പര്യമുണ്ടെന്നാണ് റിപ്പോർട്ട് അങ്ങനെയെങ്കിൽ റായിഡുവായിരിക്കും മച്ചിലിപ്പട്ടണത്തിൽ നിന്ന് ലോക്സഭാ സ്ഥാനാർത്ഥിയായി മത്സരിക്കുക അതേസമയം രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ ടീം തെരഞ്ഞെടുപ്പ് പക്ഷപാതമുണ്ടാകുമെന്ന അമ്പാട്ടി റായിഡുവിൻ്റെ പ്രസ്താവന വലിയ ചർച്ചയായിരുന്നു ടി വി നയൻ ന്യൂസ് തെലുങ്കിന് നൽകിയ അഭിമുഖത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ തൻ്റെ ലോകകപ്പ് അനുഭവത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിരുന്നു